പ്രിയ പ്രേക്ഷകരെ ലോക്ക്ഡൗൺ കാലത്തെ വൈദ്യുതി ബിൽ താങ്ങാനാവാത്തതെന്ന് ആക്ഷേപമുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്കും മുൻമാസങ്ങളിലെ ബില്ലിൽ നിന്നും രണ്ടിരട്ടിയിലധികം തുകയുടെ വർധനയാണ് ഇപ്പോഴത്തെ ബില്ലിൽ ഉണ്ടായിരിക്കുന്നത് കോവിഡ് കാലം മറയാക്കി വൈദ്യുതി ബോർഡ് അധിക തുക ഈടാക്കുകയാണെന്നാണ് ആരോപണം ഒരു വഴി അല്ല ഒമ്പത് വഴി തുറക്കുന്ന അത് ഒന്നാമത്തെ വഴിയാണത് ഇനി എട്ടെണ്ണം കേറിക്കുന്നുണ്ട് എട്ടെണ്ണം എന്നാൽ ഉപയോഗം കൂടിയതാണ് ബിൽ തുക ഉയരാൻ കാരണമായി ബോർഡ് വ്യക്തമാക്കുന്നത് എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല അതൊരു ശാപമാ അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ കറണ്ട് അടിച്ചതുപോലെ പലരും ബില്ലിൽ തന്നെ നോക്കിയിരുന്നു ാണ് അതിന് മുമ്പത്തെ ബില്ല് ലോക്ക്ഡൗൺ ഇതിന് വന്നതിന് ശേഷം 6223 രൂപ എനിക്ക് സാധാരണ 2500-3500 ഉള്ളിലാണ് കറണ്ട് ബില്ല് വരാറുള്ളത് പക്ഷെ ഇപ്പൊ ഈ മെയ് 27 വന്ന ബില്ല് 6315 പിടിച്ചേ എന്താടേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രം ഉള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടറോര് ഒരു ജല്ല കൂടി ഞാൻ തരാം എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം വരുന്നത് ഇപ്രാവശ്യം വന്നത് 900 രൂപ ഞാൻ പൈസ അടച്ചില്ല ഞാൻ അടക്കില്ല ഫീസ് ഊരിക്കൊണ്ടേക്കോട്ടെ അല്ലെ എന്താ ചെയ്യാ ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് കർത്താവേ എന്നോട് പൊറുക്കണമേ തുക ഉയർന്നത് റോക്കറ്റിനേക്കാൾ വേഗത്തിലാണെന്നതാണ് പരാതികളുടെ പൊതു സ്വഭാവം 7000 രൂപയുടെ ബില്ല് ഞങ്ങൾക്ക് കൂടി വന്ന 1800 രൂപ 2000 2500 രൂപ ഇതിനപ്പുറത്തൊരു ബില്ല് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല വാഷിംഗ് മെഷീൻ ഇല്ല വീട്ടിലല്ല തേക്കുന്നത് AC ഇല്ല കൊറോണ വൈറസ് വ്യാപനം കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ഇക്കുറി കിട്ടിയ വൈദ്യുതി ബില്ലാണ് ബൈമന്ത്ലി കൺസ്യൂമേഴ്സിന്റെ റീഡിംഗ് കോവിഡ് കാലത്ത് എടുക്കാത്തത് കൊണ്ട് പോയി എടുക്കുന്ന ദിവസം ഒന്ന് കറക്റ്റ് 30-ാം ദിവസം റീഡിംഗ് എടുക്കണം മന്ത്ലി കൺസ്യൂമേഴ്സിന്റെ രണ്ടാമത്തൊരു വിഭാഗത്തിന്റെ 60-ാം ദിവസം എടുത്തിരിക്കണം ആ 60-ാം ദിവസം എടുക്കുന്ന സ്ഥലങ്ങളിൽ ചില ഒരു വിഭാഗം കൺസ്യൂമേഴ്സിന്റെ 66-ോ 67-ോ ദിവസമായി ആകുമ്പോൾ അവരുടെ ടാരിഫ് നോൺ ടെലിസ്കോപ്പിക്കിൽ നിന്ന് നോൺ ടെലിസ്കോപ്പിക്കിലേക്ക് മാറും അങ്ങനെ മാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എക്സസ് ബിൽ ഒരു വിഭാഗത്തിന് വന്നിട്ടുണ്ട് അവരതാത് സെക്ഷൻ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അവരുടെ പരാതി ആ എക്സസ് ബില്ല് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കും എന്നാൽ ആ അരിയും തിന്ന് ആശാച്ചിനും കഴിച്ച് പിന്നെ നായ്ക്ക് ഞാൻ